കഴിഞ്ഞ ദിവസം രാമൻ എന്ന അവതാരപ്പിറവി നായകനായി നിറഞ്ഞേടിയ ചീരക്കുഴി മകരഷഷ്ടി മഹോത്സവം വർണ്ണാഭമായി. നിരവധി ഗജവീരന്മാർക്കൊപ്പം വിവിധ വർണ്ണത്തിലുള്ള കാവടിയാട്ടം ഒരു കാണാ കാഴ്ച തന്നെയായിരുന്നു. ചീരക്കുഴി ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ പൊൻതിടമ്പ് ശിരസിലേന്തി രാമരാജാവ് ഈ വർഷത്തെ തന്റെ വരവ് അവിസ്മരണീയമാക്കി. തന്റെ സാന്നിധ്യം പൂരപ്പറമ്പുകൾക്ക് അനിവാര്യമാണെന്ന് രാമൻ തെളിയിച്ചു കഴിഞ്ഞു. രാമൻ ചീരക്കുഴിയിൽ അവതരിച്ചപ്പോൾ ആവേശ കടലായി മാറിയിരുന്നു ക്ഷേത്രവും പരിസരവും. എലിഫന്റ് മോണിറ്ററിംഗ് കമ്മിറ്റി ഏർപ്പെടുത്തിയ വിലക്ക് നീക്കിയതോടെയാണ് ചൂരക്കാട്ടുകര ചീരക്കുഴി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഷഷ്ടി ഉത്സവത്തിന് ഈ വർഷത്തെ ആദ്യ പരിപാടിക്ക് രാമൻ എത്തിയത്. കേരളത്തിൽ എവിടെ വേണമെങ്കിലും എഴുന്നള്ളിപ്പിക്കാൻ നിയന്ത്രണത്തോടുള്ള അനുവാദം കിട്ടിയിട്ടുണ്ട്. ആന പരിപാലന നിയമം അനുസരിച്ചുള്ള എല്ലാ നിബന്ധനകളും കർശനമായി പാലിച്ചാണ് ആനയെ ഉത്സവങ്ങൾക്ക് അയക്കേണ്ടത്. വിലക്ക് നീക്കിയതോടെ ഇത്തവണ തൃശൂർ പൂരത്തിന് തെക്കേ ഗോപുരനട തുറക്കാൻ കൊമ്പൻ രാമചന്ദ്രൻ എത്തുമെന്ന പ്രതീക്ഷയിലാണ് രാമന്റെ പാദാരവൃന്ദങ്ങൾ. രാമരാജാവിനെ കാണാനായി രാവിലെ മുതൽ ആയിരക്കണക്കിന് ആനപ്രേമികൾ ക്ഷേത്രപ്പറമ്പുകളിലെത്തിയെങ്കിലും വൈകിട്ട് അഞ്ചര വരെ കാത്തിരിക്കേണ്ടി വന്നു. ഇവിടെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനോടൊപ്പം കൂട്ടാനകളായി കുട്ടൻകുളങ്ങര അർജുനൻ, ഊട്ടോളി അനന്തൻ, ചിറക്കര ശ്രീരാം, തിരുവമ്പാടി ചന്ദ്രശേഖരൻ, കിരൺ നാരായണൻകുട്ടി, പുതുപ്പള്ളി സാധു, പല്ലാട്ട് ബ്രഹ്മദത്തൻ, ചീരോത്ത് രാജീവ്, പഴയന്നൂർ ശ്രീരാമൻ, തിരുവമ്പാടി കണ്ണൻ, ചിറ്റിലപ്പിള്ളി ശബരിനാഥൻ, ഊട്ടോളി രാമൻ, ഗുരുവായൂർ രവികൃഷ്ണൻ, കടയക്കച്ചാൽ ഗണേശൻ തുടങ്ങിയ നിരവധി ഗജവീരന്മാർ പങ്കെടുത്ത എഴുന്നള്ളിപ്പുമുണ്ടായിരുന്നു. തെച്ചിക്കോട്ടുകാവ് ദേവീദാസൻ പള്ളിവേട്ടയിലും ചിറക്കൽ ശബരിനാഥ് ആറാട്ടിലും പങ്കെടുത്തു. രാവിലെ അഞ്ചരയ്ക്ക് നടത്തിയ ആറാട്ട് എഴുന്നള്ളിപ്പ് തെച്ചിക്കോട്ടുകാവ് ദേവീദാസൻ തിടമ്പേറ്റി. ക്ഷേത്രക്കുളത്തിൽ ആറാട്ട് കഴിഞ്ഞ് തിരിച്ച് എഴുന്നള്ളിപ്പിന് ശേഷം കൊടിയിറക്കി മംഗളപൂജയോടെ ഉത്സവം സമാപിച്ചു.